കോതമംഗലം നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ ആകെ 650 പേർ ലൈഫ് ഭവന പദ്ധതിയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 29 റാങ്ക് ലിസ്റ്റിലുള്ള വിധവയും ഹൃദ്രോഗിയുമായ അലീമ കവലക്കൻ്റെ മുൻഗണനാ ലിസ്റ്റ് അട്ടിമറിച്ചെന്നാണ് ആക്ഷേപം. 2 മുൻപ് ഇവരും മകനും മരുമകളും കൊച്ചുമക്കളും താമസിച്ചിരുന്ന പഴക്കം ചെന്ന വീട് കനത്ത മഴയിൽ തകർന്ന് നിലം പൊത്തി. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇവർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. നിലവിൽ 6 ഭൂമി മാത്രമാണ് ഈ കുടുംബത്തിനുള്ളത്. തകർന്ന് വാസയോഗ്യമല്ലാതായ വീടിനോട് ചേർന്ന് വച്ചുകെട്ടിയ കൂരയിലാണ് ഇപ്പോൾ ഇവരുടെ താമസം. റേഷൻ കാർഡിൽ പേരുള്ള സഹോദരന് വീടുണ്ടെന്ന് പറഞ്ഞാണ് തങ്ങൾക്ക് അർഹതപ്പെട്ട വീട് നിഷേധിച്ചതെന്ന് അലീമയുടെ മകൻ സിദ്ദിഖ് പറഞ്ഞു. ഞാൻ 2018 ലൈഫ് ഇൻഷുറൻസിന്റെ അപേക്ഷ പദ്ധതി പ്രകാരം അപേക്ഷ വെച്ചായിരുന്നു. അതിനുശേഷം എൻ്റെ അപേക്ഷ പാസ്സാവുകയും പിന്നീട് വീടിന് അനുവദിക്കപ്പെട്ടുകയും ചെയ്തതാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 മുമ്പ് എൻ്റെ വീടിങ്ങനെ പൊളിഞ്ഞു ചാടി. മഴയത്ത് മുട്ടമഴയത്ത് പൊളിഞ്ഞു ചാടി. ഞാനും എൻ്റെ മക്കളും വീട്ടിലുണ്ടായിരുന്നു. അത് പുറത്തേക്ക് വന്നുകൊണ്ട് അപകടങ്ങളൊന്നും സംഭവിച്ചില്ല. ഇത് അപേക്ഷ വെച്ചിട്ട് നമ്മുടെ അനിയൻ്റെ കാർഡിൽ പേരുണ്ടെന്നും പറഞ്ഞ് അത് നിഷേധിക്കപ്പെട്ടു. അങ്ങനെ അവരുടെ അടുത്ത് വിവരം പറഞ്ഞത് 2 രണ്ട് പേരുടെ പേരിൽ സ്ഥലം കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരത് അംഗീകരിച്ചില്ല. കാർഡിൽ പേരിൻ്റെ പേരിൽ അവനവിടെ ഒരു വീടിങ്ങനെ പണിതിട്ടേക്കണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ എൻ്റെ ഇത് നിഷേധിക്കപ്പെട്ടു. സംഭവത്തിൽ പഞ്ചായത്ത് മെമ്പറും UDF പാർലമെന്ററി ലീഡറുമായ MV റജിയും അലീമയുടെ കുടുംബവും മനുഷ്യാവകാശ കമ്മീഷനും ലൈഫ് ജില്ലാ മിഷനും പരാതി നൽകിയിട്ടുണ്ട്. അടിയന്തരമായി വീട് നൽകണമെന്നാവശ്യപ്പെട്ട് നെല്ലിക്കുഴി UDF പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം സംഘടിപ്പിക്കുമെന്ന് MV റജി പറഞ്ഞു. ഞാനിത് പരിശോധിച്ചപ്പോൾ നെല്ലിക്കുഴി പഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയിൽ ഇത്തരത്തിലുള്ള അട്ടിമറികൾ നടന്നിട്ടുണ്ട്. ഇതിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി കൊടുത്തു. ലൈഫ് മിഷന്റെ ജില്ലാ കോർഡിനേറ്റർക്ക് കൊടുത്തിട്ടുണ്ട്. അവസാനം ഇവരൊന്നും ഇതിനകത്ത് ഒരു ഗൗരവമായ രീതിയിൽ ഇടപെടുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ സംഭവം ഉണ്ടായി ഈ നിമിഷം വരെയും ഈ പഞ്ചായത്ത് ഭരിക്കുന്ന പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ സെക്രട്ടറിയോ അങ്ങനെ ഉത്തരവാദിത്തപ്പെടുമോ ഒരാൾ പോലും ഇവരുടെ ഈ ഭവനം സന്ദർശിക്കാനോ ഇതിന് ഗൗരവം മനസ്സിലാക്കാനോ തയ്യാറായിട്ടില്ല. എന്തോ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണ് ഇവരോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ആയതിനാൽ എത്രയും പെട്ടെന്ന് ലൈഫ് ഭവന പദ്ധതിയിൽ 29 റാങ്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ അലീമയ്ക്കും കുടുംബത്തിനും നീതി ലഭിക്കണമെന്നും അവർക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ UDF പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ പരാതിയും ഈ വിഷയങ്ങളായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത ഉടൻ തന്നെ പഞ്ചായത്തിലേക്ക് ഇതിനെതിരെ ഉള്ള ഒരു സമര പരിപാടികളും കൂടി ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതേസമയം UDFന്റെ കള്ളപ്രചരണം രാഷ്ട്രീയ പ്രേരിതമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PM മജീദ് പറഞ്ഞു. ഒരേ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവരെ ഒരു കുടുംബമായി പരിഗണിച്ച് ഭവന സഹായം നൽകുകയാണ് സർക്കാർ മാനദണ്ഡം. ഇതായിരുന്നു ആദ്യഘട്ടത്തിൽ അമീലയ്ക്ക് വീട് അനുവദിക്കുന്നതിൽ നിയമ തടസ്സമുണ്ടായത്. എന്നാൽ ഇവരുടെ വീട് തകർന്ന ശേഷം ചേർന്ന പഞ്ചായത്ത് ഭരണസമിതി നിയമ ഇളവ് നൽകി അലീമയ്ക്ക് വീട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനും ലൈഫ് മിഷനും അപേക്ഷ സമർപ്പിച്ചതായും പ്രസിഡന്റ് വ്യക്തമാക്കി. സി മലയാളം ന്യൂസ്, എറണാകുളം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.